വർക്ക്ഷോപ്പ് നടത്തുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് ഇന്ത്യക്ക് ഏറ്റവും ആവശ്യമായ ഒരു തോക്ക് നിർമ്മിച്ചിരിക്കുന്നത്. എത്ര അഭിമാനകരമാണ്. നമ്മുടെ സോൾജിയേഴ്സ് ഏറ്റവും നല്ല വിൽ പവർ ഉള്ള ആൾക്കാരാണ്, ബ്രേവ് ആയിട്ടുള്ള. അപ്പം നമുക്ക് ഒത്തിരി കൂടെ ടെക്നോളജിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുകയാണെങ്കിൽ അവർ സൂപ്പർമാനിലേക്ക് കൺവെർട്ട് ചെയ്യാൻ പറ്റും. 1949 റഷ്യയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ അന്നത്തെ സോവിയറ്റ് യൂണിയന് വേണ്ടി, റഷ്യൻ ജനറലായ മിഖായേൽ കലാഷ്നിക്കോവ് വികസിപ്പിച്ചെടുത്ത AK-47 ചരിത്രത്തിലുടനീളം ലോകമഹായുദ്ധങ്ങൾക്കും അപ്പുറം ഇന്നും ഒരു ചരിത്രമായി തന്നെ, വിപ്ലവമായി തന്നെ നിലനിൽക്കുന്നു. അതിനുശേഷം ഇന്ന് വരെ AK-47 ഒരു പ്രതിരോധം തീർക്കാനുള്ള ഒരു തോക്കും ഒരു രാജ്യത്ത് നിന്നും ഒരു കണ്ടുപിടുത്തമായി എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി ഇന്ത്യക്ക് അഭിമാനമായി മാറുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഒരു വ്യക്തി കണ്ടുപിടിച്ചിരിക്കുന്ന AK-47 സമാനമായി തന്നെ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉപകാരപ്രദമായി നമ്മുടെ സൈന്യത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന പുതിയൊരു തോക്ക്. ഇത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ പേറ്റന്റ് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു അഭിമാന നേട്ടം തന്നെയാണ്. തിരുവനന്തപുരം നഗരൂർ സ്വദേശി ജയേഷ് ആണ് ഇത്തരത്തിൽ ഒരു അഭിമാന നേട്ടവുമായി നിൽക്കുന്നത്. ജയേഷ് നടരാജൻ ആചാരി അല്ലേ നമ്മളോടൊപ്പം ചേരുകയാണ്. നമസ്കാരം. ഇത്രയും വലിയൊരു അഭിമാന മുഹൂർത്തമാണ് കേരളത്തെ സംബന്ധിച്ചും ഇന്ത്യയെ സംബന്ധിച്ചും തിരുവനന്തപുരത്തെ സംബന്ധിച്ചും. എങ്ങനെയാണ് ഇതിലേക്ക്? ഞാൻ വർഷങ്ങൾ മുമ്പേ എനിക്ക് ആർമിയിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഒരു എൻ്റെ 10th മുന്നായിട്ടാണ് നമ്മുടെ കാർഗിൽ വാറൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളെ വീര ജവാന്മാർ വീരമൃത്യു വരിക്കുമ്പോൾ നമുക്കും അതിലേക്ക് ചെല്ലണമെന്നും നമുക്ക് ആ യുദ്ധത്തിൽ പങ്കെടുക്കണം എന്നും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല രാജ്യത്തെ സേവിക്കണം എന്നായിരുന്നു പ്രധാന ആഗ്രഹം. നിർഭാഗ്യവശാൽ എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ, കാരണം അച്ഛൻ 10th പഠിക്കുമ്പോഴാണ് മരിക്കുന്നത്, ആ സമയത്ത് ആ കുറച്ച് കുടുംബ പ്രാരാബ്ദങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അതിലേക്ക് അങ്ങ് ഡൈവേർട്ടായിപ്പോയി. ഒരു വർക്ക്ഷോപ്പ് നടത്തുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് ഇന്ത്യക്ക് ഏറ്റവും ആവശ്യമായ ഒരു തോക്ക് നിർമ്മിച്ചിരിക്കുന്നത്. എത്ര അഭിമാനകരമാണ്. വർക്ക്ഷോപ്പ് നടത്തുക എന്നുള്ളത് ഉപജീവന മാർഗ്ഗമാണ്. അതെ അതെ. കാരണം വെച്ചാൽ നമുക്ക്, ഞാൻ ഫസ്റ്റ് ടൈമിൽ ഞാൻ ഒരു വർക്ക്ഷോപ്പ് മെക്കാനിക് ആയിരുന്നു. ഹീറോണ്ട ഒരു ഷോറൂം ആറ്റിങ്ങിൽ നിന്നാണ് ഞാൻ വർക്ക്ഷോപ്പ് പണി പഠിക്കുന്നത്. ഹെൽപ്പറായിട്ട് പോയി വണ്ടിയൊക്കെ വാഷ് ചെയ്ത് അങ്ങനെ നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ് അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെയാണ് പഠിച്ചു വരുന്നത്. അപ്പോൾ അങ്ങനെ പഠിച്ചു വന്നതിന് ശേഷമാണ് നമുക്ക്, കാരണം ഇപ്പോഴും നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ കുഴപ്പമില്ല, അതിലൊന്നും നമ്മളൊരു ഇത് മൈനസായിട്ട് തോന്നില്ല. കാരണം വെച്ചാൽ നമുക്ക് അതാണല്ലോ ഇതിലൊരു വഴിത്തിരിവ്, കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താനൊക്കെ ഏറ്റവും നല്ലൊരു സ്ഥലം വർക്ക്ഷോപ്പാണ്. കാരണം വെച്ചാൽ നമുക്ക് ഓരോ ഐഡിയകൾ വരുന്നത്, നമ്മളൊരു ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തുനിന്നുള്ള ഓരോ ഐഡിയകൾ വരും. അപ്പോൾ അത് നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് ഇതിലേക്ക് വന്നത്. പിന്നെ വർക്ക്ഷോപ്പ് ഇവിടെ നാഗൂർ ജംഗ്ഷനടുത്തായിട്ടാണ് വർക്ക്ഷോപ്പ് ഇട്ടേക്കുന്നത്. ഒരു അസോൾട്ട് റൈഫിൾ എന്നുള്ളൊരു കണ്ടുപിടുത്തം, അത് അത് തന്നെ ചേട്ടൻ്റെ മനസ്സിലുണ്ടായിരുന്നു അല്ലേ? സ്ട്രാറ്റജിക് വെപ്പൻസ് എന്ന് വെച്ചാൽ ഒരു നൂതന ആശയമാണ്. കാരണം വെച്ചാൽ നമ്മൾ ഏറ്റവും നല്ല രീതിക്കുള്ള വെപ്പൻസ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത് എല്ലാ മേഖലകളിലും അപ്ഗ്രേഡിംഗ് ആണ്. കാരണം റൈഫിൾ തൊട്ട് മിസൈലായിരുന്നാലും അങ്ങനെയുള്ള ഒരു റിസർച്ചിങ് പ്രോസസ്സിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹം. എന്ന് വെച്ചാൽ ഒരു എന്താ പറയാനുണ്ട്, ഇപ്പം ഫൈറ്റർ 7th generationഓ, ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഫൈറ്റർ ജെറ്റ് തന്നെ 5th or 6th ആയിട്ടുള്ള ജനറേഷൻ. അപ്പോൾ നമ്മൾ ഈ മേഖലയിൽ കടന്നു വരുമ്പോൾ നമുക്ക് അങ്ങനെയും ചെയ്യാൻ, നമുക്ക് ആ ഒരു രീതിയിലേക്ക് മാറണം എന്നുള്ളതാണ്. നമ്മുടെ സോൾജിയേഴ്സ് ഏറ്റവും നല്ല വിൽ പവർ ഉള്ള ആൾക്കാരാണ്, ബ്രേവ് ആയിട്ടുള്ള. അപ്പം നമുക്ക് ഒത്തിരി കൂടെ ടെക്നോളജിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുകയാണെങ്കിൽ അവർ സൂപ്പർമാനിലേക്ക് കൺവെർട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ നോക്കുന്നത്. കാരണം വെച്ചാൽ മാക്സിമം അവർക്ക് എന്തൊക്കെയാണോ ആ പർട്ടിക്കുലർ ഏരിയയിൽ, കാരണം വെച്ചാൽ ഈ ടെററിസ്റ്റൊക്കെ അറ്റാക്ക് ചെയ്തിട്ട് കാട്ടിനകത്താണ് വിളിക്കുന്നത്, അല്ല അവരെ എങ്ങനെയാണ് നമുക്ക്, കാരണം അവരെ നമ്മുടെ സോൾജിയേഴ്സിനെ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അവരെ എല്ലാം ഡിസ്ട്രോയ് ചെയ്യാനായിട്ടുള്ള രീതിയാണ് ഞാൻ നോക്കുന്നത്. അത് ദൈവം നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിക്കുള്ള വെപ്പൻസ് നമ്മുടെ രാജ്യത്തിൽ നിന്ന് നിർമ്മിക്കുകയും അത് നമ്മളെന്താ പറയുക, നമ്മുടെ പ്രതിരോധ മേഖല ഈ നമ്മുടെ രാജ്യത്തിന് തന്നെ ഏറ്റവും, ഇനി ലോകത്തെ തന്നെ ഏറ്റവും നമ്പർ വൺ പ്രതിരോധ മേഖലയാകാൻ എന്നാൽ കഴിയുന്ന സഹായം എന്താണോ ഞാൻ ചെയ്യേണ്ടത് അതാണ് എൻ്റെ ആഗ്രഹം. ഇതൊരു ചെറിയ സ്റ്റെപ്പാണ്. ഈ ഒരു ഡയലോഗിന് ഒരു ക്ലേപ്പ് നമ്മുടെ പ്രേക്ഷകർ തന്നെ കൊടുക്കും, ഞാനും തരികയാണ്. നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയ്ക്ക് നമ്പർ വൺ ആകാൻ എന്നാൽ കഴിയുന്ന സഹായം എന്തോ അത് ഞാൻ ചെയ്യും എന്നുള്ളതാണ് ജയേഷ് പറഞ്ഞത്. പറഞ്ഞോളൂ ചേട്ടാ. എന്തായാലും ഇതിപ്പോ പേറ്റന്റ് കിട്ടിയിരിക്കുകയാണ് ചേട്ടൻ്റെ ഒരു ഐഡിയക്ക്. കാരണം ഇത് കാരണം വെച്ചാൽ ഞാൻ ഇങ്ങനെ ഇപ്പം എൻ്റെ കണ്ണീര് എന്ന് വെച്ചാൽ, ഇതിപ്പം ഞാനിപ്പം 25 തികയാണ് നമ്മളെ കാർഗിൽ വാറിലെ. അപ്പോൾ ഇതിൻ്റെ പേര് തന്നെ ഞാൻ മെൻഷൻ ചെയ്തു, ഞാൻ മേജർ രവി സാറിൻ്റെ അടുത്ത് ഞാൻ പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. VK-99 എന്നാണ് ഞാൻ ഇടാൻ ഉദ്ദേശിച്ചത്. എന്ന് വെച്ചാൽ വിജയ് കാർഗിൽ, പക്ഷേ 524 നമ്മുടെ വീര ജവാന്മാർ മരിച്ചത്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ട്രിബ്യൂട്ടായിരിക്കും. പിന്നെ കാരണം വെച്ചാൽ ഒരുപാട് ആൾക്കാർ നമ്മളെ രാജ്യത്തിന് വേണ്ടി ഒരുപാട് ആൾക്കാർ പോരാടി, ഒന്നും ചിലപ്പോൾ അത് എന്തു പറയാനായിട്ട്
അവർ പാതി വഴിയിൽ അവർ നഷ്ടപ്പെട്ടു പോയി കാണും, ഇല്ലെങ്കിൽ അവരെ സ്വപ്നം സാക്ഷാത്കരിക്കാതെ പോയി കാണും. അവരെയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും, അവരുടെ സ്വപ്നങ്ങളും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇനി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത് ഇതെനിക്ക് ചെറിയ സ്റ്റെപ്പാണ്. ഇനി എൻ്റെ രാജ്യത്തിൽ നിന്ന് എനിക്ക് ഇതുപോലെ നല്ല സപ്പോർട്ട്, ഇനിയിപ്പം ഇത് സപ്പോർട്ട് കിട്ടുകയാണ്, അംഗീകരിക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ ഓൾറെഡി ഇപ്പം ആർമി ഡിസൈൻ ബ്യൂറോയിലേക്ക് ഇതിപ്പം കൺസേൺ ചെയ്തേക്കാണ്, എൻ്റെ ഫീസബിലിറ്റി എല്ലാം ചെക്ക് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തരും എന്നാണ്, അതിൻ്റെ പേപ്പർ എല്ലാം റെഡിയാക്കി തരും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? AK-47 ഇതും തമ്മിലുള്ള എന്തൊക്കെയാണ് പ്രത്യേകതകൾ? ഒരു ഓട്ടോമാറ്റിക് ട്വിൻ മാഗസിൻ റൈഫിളാണ്. ട്വിൻ മാഗസിൻ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് മാഗസിനാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് മാഗസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണക്കാരൻ എന്ന് പറഞ്ഞാൽ മാഗസിൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ ബുള്ളറ്റ് ലോഡ് ചെയ്യുന്ന സ്ഥലം, അത് ഒരു ചെറിയ ഒരു ട്യൂബ് കണക്കാണ് വരുന്നത്. ആ ട്യൂബിനെയാണ് മാഗസിൻ എന്ന് പറയുന്നത്. അതെ, ഈ ഏരിയ സാധാരണ തോക്കുകളിൽ ഇത് ഒരു മാഗസിൻ ആയിരിക്കും കാണുക. ഇതിൽ ചേട്ടൻ ഉണ്ടാക്കുന്നതിൽ രണ്ടെണ്ണം ഉണ്ടാകും. അപ്പൊ കൂടുതൽ സമയം എടുക്കാതെ തന്നെ രണ്ട് പ്രാവശ്യത്തെ ഒറ്റ ടൈമിൽ നമുക്ക് ബുള്ളറ്റ് ലോഡ് ചെയ്യാം എന്നാണോ? ലോഡ് ചെയ്യാം. പക്ഷേ കാരണം വെച്ചാൽ നമ്മളിത് രണ്ട് പ്രാവശ്യം ലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു മാഗസിൻ മാത്രമേ കറക്റ്റായിട്ട് പൊസിഷനിൽ വർക്ക് ആവത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വർക്ക് ആകുമ്പോഴത്തേക്കും നമ്മൾ ലോഡിങ് ചെയ്ത് അങ്ങനെ വർക്ക് ആവുന്ന സമയത്ത് ബുള്ളറ്റ് ഫുള്ള് തീർന്നു കേട്ട് ഫസ്റ്റ് മാഗസിൻ, നമ്മൾ തീർന്ന മാഗസിൻ താഴേക്ക് പുൾ ചെയ്യുമ്പോഴത്തേക്കും രണ്ടാമത്തെ മാഗസിൻ ഓട്ടോമാറ്റിക്കായിട്ട് റീലോഡ് ആകും. അപ്പം നമ്മൾ എയിം ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ഡെസ്റ്റിനേഷൻ മാറത്തില്ല, നമുക്ക് കറക്റ്റായിട്ട് എയിം ചെയ്യാനും പറ്റും. ടൈം ഡ്യൂറേഷൻ വളരെ കുറവായിരിക്കും, നമുക്ക് അത്രയും ഒരു പ്രൊസീജിയർ ടൈം വളരെ കുറവായിരിക്കും. കാരണം വെച്ചാൽ ചിലപ്പോൾ നമുക്ക് സോൾജേഴ്സ് ചിലപ്പം ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഏരിയ ആണെങ്കിലും അവർക്ക് ചിലപ്പം ആ ഈ അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും, നമ്മളെ ഇവിടെയൊക്കെ ആയിരിക്കും അത് പച്ച ചെയ്ത് വെച്ചേക്കുന്നത്, അവൻ്റെ എന്താ പറയാനായിട്ട് അത് ഒട്ടിച്ചൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ അതൊക്കെ എടുക്കുന്ന സമയത്തിന് ചിലപ്പോൾ കൗണ്ടർ അറ്റാക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സമയം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുന്നത്. മാക്സിമം എന്താ പറയാനുണ്ട്, നമ്മളെ ടൈം ഡ്യൂറേഷൻ കുറച്ച് എയിം അച്ചീവ് ചെയ്യാനും നമ്മുടെ ജവാന്മാർക്ക് കൂടുതലായിട്ട് ആ ഒരു ഏരിയയിൽ പ്രാമുഖ്യം കിട്ടാനാണ്. കാരണം പക്ഷേ കൗണ്ടർ അറ്റാക്ക് നടക്കുന്ന സമയത്ത് ഇത്തിരി കൂടെ ഒരു അഡ്വാൻസ് സെക്ഷനെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഇത്തിരി കൂടെ മുന്നോട്ട് പോകാൻ കഴിയും. അതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. എനിക്ക് തോന്നുന്നു ചേട്ടൻ ഒരു വളരെ വർഷങ്ങൾക്ക് മുൻപാണ് 10th പാസ്സായി, അതിനുശേഷം ഗൾഫിലോട്ട് പോവുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം ഒരു ജേണി എങ്ങനെയാണ്, അതായത് ഈ ഒരു ഏജില് അന്ന് കണ്ട സ്വപ്നം പൂർത്തീകരിക്കാൻ കഴിയുമ്പോൾ അത് വലിയൊരു സന്തോഷം തോന്നുന്നു? അതെ, കാരണം അത് കാരണം വെച്ചാൽ അപ്രതീക്ഷിതമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് സോൾജിയർ ആവണമെന്നാണ് ആഗ്രഹം, പക്ഷേ ഇന്നപ്പോൾ എൻ്റെ ഏജ് ഓവറായി. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ അന്നത്തെ ആഗ്രഹം എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഇത് അവർക്ക് ഞാൻ അങ്ങനെ സോൾജിയർ ആവാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇന്നത് അവരെ ജീവിതത്തിൽ അവരെ സംരക്ഷിക്കാനുള്ള എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരാഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ മൊത്തം തിരഞ്ഞ് തിരഞ്ഞ് വന്നപ്പോഴത്തേക്കാണ് ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബുക്ക് അവൈലബിൾ ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇതിലേക്കാണ് ഞാൻ വന്നത്. അതിനപ്പുറത്തേക്ക് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ എന്ന തരത്തിലേക്ക് ഒരു 10th ക്ലാസ്സുകാരൻ ചിന്തിച്ച് തുടങ്ങുന്നത് എപ്പോഴാണ്? ഗൾഫിൽ പോയതിന് ശേഷം? ആ ഗൾഫിൽ പോയതിന് ശേഷമാണ്. ഗൾഫിൽ പോയിട്ട് തിരിച്ച് വന്നാൽ വെച്ചാൽ എൻ്റെ കാപ്പബിലിറ്റി എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് ഈ വർക്ക്ഷോപ്പ് ഈ വെൽഡിങ് ഫാബ്രിക്കേഷനാണ്. അപ്പോൾ അവിടെ നമ്മളൊരു കാലിബർ നമ്മളവിടുത്തെ എഞ്ചിനീയർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറ് എന്നെ എൻ്റെ അടുത്ത് നീ നാട്ടിൽ പോയി പഠിക്കാൻ പോടേന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സാർ എന്നിട്ട് നമ്മൾ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്ക ഇങ്ങനെ അഡ്മിഷൻ എടുത്ത് തരാം, നീ പോയി പഠിക്കുക. അപ്പം അവിടെ 6 മാസം കൂടുമ്പോൾ നാട്ടിൽ വന്ന് എക്സാം ഒക്കെ എഴുതണം. അപ്പം എന്നോട് അതൊന്നും പോസിബിൾ അല്ല, നീ ഒരു കാര്യം ചെയ്യും, നീ പോ നാട്ടിൽ പോയി പഠിക്കുക. പക്ഷെ അതെനിക്ക് അതും എനിക്ക് അപ്പോഴും നമുക്ക് ആ ത്രെഡ് വരുന്നില്ലല്ലോ. ആ പിന്നെ ഒരു 3 കൊല്ലം ഞാൻ അവിടെ വർക്ക് ചെയ്തു. വർക്ക് ചെയ്തിട്ട് നമുക്ക് മാക്സിമം നമ്മളെ എന്താ പറയാനുണ്ട്, ചില ഞാൻ ആരെയും കുറ്റപ്പെടുന്നതല്ല, ചില ഇൻസിഡൻസ് നമ്മളെ ചിന്തിക്കപ്പെടും. കാരണം ആ ഒരു എക്സ്ട്രീം ലെവലിൽ ഞാൻ അവിടെ ജോലി ചെയ്തു അവസാന കാലഘട്ടത്തിൽ. കാരണം അത്രയും നല്ല ഇതായിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട ജോലി വെൽഡിങ് ഫാബ്രിക്കേഷൻ ആയിരുന്നു. ആ ജോലി ചെയ്തിട്ട് അവസാനം ഈ മണ്ണ് കുഴിക്കുന്ന ആ ഒരു നമ്മൾ നമ്മുടെ ഒരു സ്കില്ല് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അവസരങ്ങൾ ലഭിക്കുന്നില്ല. അതെ അതെ. അപ്പോൾ ആ ഒരു ഇതിലേക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ വിചാരിച്ചു, അപ്പോഴാണ് ഈ എഞ്ചിനീയർ പറഞ്ഞ കാര്യം ആലോചിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പോയി ഒരു കൈ നോക്കാം. അപ്പം ഞാൻ ഈ വരുന്ന സമയത്ത് പഠിച്ചിട്ട് ഗൾഫിൽ തിരിച്ച് പോയി വേറെ ജോലി ചെയ്യാന്നുള്ള ഇതിലായിരുന്നു വന്നത്. ഈ സാമ്പത്തിക പ്രതിസന്ധി ആണോ പഠനത്തിന് ഒരു തടസ്സം? അതെ 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 അതെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന് കൂട്ടുകാരടുത്ത് ചോദിച്ചു, പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചു. കൂട്ടുകാരാണോ സഹായിച്ചത്? അതെ, കൂട്ടുകാരാണോ സഹായിച്ചത്. എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്, അജീഷ് എന്ന് പറഞ്ഞു. അവനാണ് ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. സാമ്പത്തികമായിട്ട് ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചിട്ടുള്ള, എന്നെ സാമ്പത്തികമുള്ള മാനസികമായിട്ടും എൻ്റെ സപ്പോർട്ട് എല്ലാം കാര്യം. പിന്നെ ഷിജിൻ അബ്ദുൽ വഹാബ് എന്ന് പറഞ്ഞ ഒരു സുഹൃത്തുണ്ട്. അവിടെ നഗര ജംഗ്ഷനിലാണ് വീട്.
പുള്ളി പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുക കാര്യവട്ടം ക്യാമ്പസിൽ. അവരൊക്കെ സഹായിച്ചാണ് പഠനം തുടർന്നത്. അതെ അതെ, അവനാണ് തക്കലിൽ ക്ലാസ് കോളേജിൽ അഡ്മിഷൻ എടുത്തതാണ്. എൻ്റെ മെൻ്ററാണ്, എൻ്റെ റിസർച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവനോട്ടാണ് കോർഡിനേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും. അതാണ് എല്ലാ കാര്യങ്ങളും പുള്ളിയാണ് എന്നെ എനിക്ക് മുന്നിൽ നിന്ന് നയിക്കുന്നത്. പോളിടെക്നിക് പഠനകാലമാണോ വഴിത്തിരിവായി? അതെ അതെ അതെ, ഇതൊരു 6 കൊല്ലം ഈ പ്രോജക്റ്റ് തുടങ്ങിയിട്ട് 2019, കാരണം ഫസ്റ്റ് വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷമായപ്പോഴാണ് എന്നെ ഇങ്ങനെ മനസ്സിലൊരു ആശയം ഉദിച്ചത്. അത് നേരെ അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ അടുത്ത് സംസാരിച്ച് സാറ് ബുക്ക് അറേഞ്ച് ചെയ്ത് തന്നു പി ടി പോളീസ് ട്രെയിനിങ് സെൻറ്ററിൽ നിന്ന്. നമ്മുടെ ലൈബ്രറിക്ക് അകത്തുനിന്ന് ബുക്കെല്ലാം എടുത്ത് പഠിച്ചു. പഠിച്ചപ്പോഴേ നമ്മളെ കറക്റ്റ് വേവ് നമുക്കത് കറക്റ്റാണെന്ന് മനസ്സിലായി. കാരണം വെച്ചാൽ നമ്മളൊരു ആശയം തിരഞ്ഞെടുക്കുമ്പോൾ അതിന് 100% ജെന്യൂനിറ്റി ഉണ്ട്, നമുക്ക് മുന്നോട്ട് പോയാൽ കുഴപ്പമില്ലാന്ന് തോന്നി. അങ്ങനെ അത് സംസാരിച്ച് ക്ലിയർ ചെയ്ത് വന്നപ്പോഴത്തേക്കും തൃശ്ശൂർ ഫെബിൻ ജെയിംസ് എന്ന് പറഞ്ഞ ഒരു പേറ്റൻറ്റ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റാണ് സാറിന്, ഞാൻ നമ്മളെ കേരള ശാസ്ത്ര സംഗീത വകുപ്പാണെന്ന് തോന്നുന്നു, നമ്മളെ പട്ടത്തുള്ള. അവിടെ ചെന്നപ്പോൾ നമ്പർ തന്ന സാറിനെ വിളിച്ച് ആദ്യത്തെ എൻ്റെ പ്രൊഫഷണൽ ഫയൽ ചെയ്തത് സാറാണ് നമ്മളാദ്യത്തെ. അപ്പോൾ രണ്ടാമത്തത് എനിക്ക് ലാസ്റ്റ് ടൈം ആയപ്പോഴത്തേക്കാണ് സി എസ് ആറിലെ സയൻറ്റിസ്റ്റ് പ്രവീൺ രാജ് സാർ. അത് വളരെ ഒരു വഴിത്തിരിവായി. കാരണം വെച്ചാൽ നമ്മൾ ലാസ്റ്റ് നമ്മൾ എന്താ പറയുക, നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുമ്പോൾ ദൈവം നമുക്ക് ഓരോരുത്തരായിട്ട് കൊണ്ടുപോകാൻ തരത്തില്ല നമ്മളെ അടുത്തേക്ക്. അപ്പോൾ അങ്ങനെ സാറിനെ കൊണ്ടുവന്നു. സാറിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ, സാർ പേറ്റൻറ്റ് ചെയ്യുന്ന ആളാണ്, പേറ്റൻറ്റ് ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുക, ചെന്നൈയിൽ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്താൽ സാറിപ്പോൾ സി എസ് ആറിൽ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സാറിൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കുമ്പോൾ സാറ് പറഞ്ഞു അതിന് കാര്യമില്ല, നീ വാ നമുക്ക് സംസാരിക്കാം. അങ്ങനെ സാറിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ ഡ്രോയിങ്ങും കാര്യങ്ങളും എല്ലാം കൊണ്ടുപോയി സംസാരിച്ചപ്പോൾ പറഞ്ഞു ആ നമുക്ക് ചെയ്യാൻ കുഴപ്പമില്ല, എനിക്കൊരാളുണ്ട്. അങ്ങനെ സാറ് പ്രശാന്ത് എന്ന് പറഞ്ഞ വഴയിലാണ് സാറിൻ്റെ വീട്. പ്രശാന്ത് സാറിനെ കോൺടാക്ട് ചെയ്തു തന്നു. നിരവധി പേരുടെ കരങ്ങളിലൂടെ ഇവിടം വരെ എത്തി എന്നുള്ളത്, എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു കാര്യം ചെയ്യട്ടെ. ഇത്തരത്തിൽ ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ലോകരാജ്യങ്ങൾക്ക് തന്നെ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ്. അത് ഏതെങ്കിലും ഒരു കൺട്രിയിൽ നിന്നൊരു ഇൻവിറ്റേഷൻ കിട്ടിയാൽ പോകുമോ? അതാണ് അങ്ങനെ ഒരു താല്പര്യം എനിക്കില്ല. അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ പോകായിരുന്നു. കാരണം എനിക്ക് അടുത്തല്ല ഒരു 3 കൊല്ലത്തിന് മുമ്പേ എനിക്കൊരു അത് ജെന്യൂനിറ്റി എത്രത്തോളം ഉണ്ടെന്നറിയത്തില്ല, ഒരാൾ ഇങ്ങനെ എൻ്റെ അടുത്ത് ഒരു ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആളുടെ പേരൊന്നും പറയാനില്ല, പുള്ളി പുറത്ത് രാജ്യത്തിന് വേണ്ടിയിട്ടാണ്, USA വേണ്ടിയിട്ടാണ്. പുള്ളിയുടെ ജെന്യൂനിറ്റി എനിക്ക് അത്ര ഇതായിട്ടില്ല. പുള്ളി ഞാൻ പറഞ്ഞ അപ്പോഴേ അതങ്ങ് നിരാകരിച്ചു. കാരണം വെച്ചാൽ എനിക്ക് എൻ്റെ ലക്ഷ്യം വേറെ ഒന്നാണ്, പുള്ളിയുടെ ലക്ഷ്യം കണക്കല്ല, എനിക്ക് വേറെ ലക്ഷ്യമാണ്. കാരണം വെച്ചാൽ എനിക്ക് മുന്നോട്ട് ഇനിയും പോയേ പറ്റുള്ളൂ. അപ്പം ആ ഒരു ആ പോക്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ഞാൻ ഇഗ്നോർ ചെയ്ത് വിടാറേ ഉള്ളൂ. അതായത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി തന്നെ അവസാനം വരെ ഉണ്ടാകുമെന്നുള്ളതാണ് കാരണം. ആ കാരണം വെച്ചാൽ അങ്ങനെ ചെയ്താലേ നമ്മളിവിടെ ജനിച്ച് ജീവിച്ചതിന് ഒരു ഐഡന്റിറ്റി ഉണ്ടാവുള്ളൂ. എന്തായാലും ഇത് ജയേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഈ ഒരു കണ്ടുപിടുത്തത്തിലൂടെ മാത്രമല്ല ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഒരു സ്വപ്നമുണ്ടെങ്കിൽ അത് ഏത് കാലത്തായിരുന്നാലും നമ്മുടെ പ്രകൃതി അതിനുള്ളൊരു അവസരം ഒരുക്കിത്തരും എന്നുള്ളത് കൂടെ ഒരു വലിയൊരു ഉദാഹരണം കൂടെയാണ് എൻ്റെ കൂടെ നിൽക്കുന്ന ഈ ജയേഷ് എന്ന് പറയുന്ന വ്യക്തി. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയി തന്നിലുള്ള ഒരു കഴിവ് അവിടെ വച്ച് തിരിച്ചറിയുന്നു ഒരു സാറ് വഴി. പിന്നീട് നാട്ടിൽ സുഹൃത്തുക്കളുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടാണ്, ഒരുപക്ഷെ സാമ്പത്തികമായ ബുദ്ധിമുട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് എവിടെയോ എത്തേണ്ട അല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞൻ്റെ ഒരു പദവിയിൽ തന്നെ എത്തേണ്ട ഒരു വ്യക്തി കൂടിയാണ് ജയേഷ് എന്നുള്ളത് കൂടി പറയണം. പക്ഷേ ജയേഷിൻ്റെ ആഗ്രഹങ്ങളൊന്നും അവിടെ നിന്നില്ല, വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യാൻ സുഹൃത്തുക്കളുടെ സഹായത്തോടെയൊക്കെ കഴിഞ്ഞു. ഇന്ന് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റും കൊണ്ടാണ് നിൽക്കുന്നത് അല്ലേ? ഇതൊരു പാറ്റേൺ സർട്ടിഫിക്കറ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ കഴിവിലൂടെ നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി AK-47 മോഡലിൽ തന്നെ മറ്റൊരു കൂടുതൽ ആയാസകരമായി തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു തോക്ക് നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് ജയേഷിൻ്റെ വീട്ടുകാരെ കൂടെ ഒന്ന് കാണിക്കണം എന്നുള്ളതുണ്ട്. എല്ലാവരും ഒന്ന് വരുമോ? ഇവിടെ കുറേ പേരുണ്ട്, എല്ലാവരും ഒന്ന് വരാമോ? വന്നു. ഇതാണ് ജയേഷിന്റെ ഫാമിലി. എന്ത് തോന്നുന്നു, മകൻ ഒരു സൈനികർക്ക് വേണ്ടിയൊക്കെ ഒരു തോക്ക് നിർമ്മിച്ചു, ഇങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നോ ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് ഗൾഫിൽ വിട്ടപ്പോ? എന്ത് തോന്നുന്നു അമ്മ? അമ്മ കരയുന്നു, അയ്യോ. കുഴപ്പമില്ല, ജയിച്ചു പറഞ്ഞോളൂ അമ്മ, കുഴപ്പമില്ല. ഇതിലൊരു വലിയ അഭിമാനമുണ്ട് ഇങ്ങനെ ഒരു ഇത് കിട്ടിയതിൽ. പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചില്ല അവൻ ഇങ്ങനെ ഒരു സാമ്പത്തികമായിട്ട് ഉള്ള ഒരു ഇതുള്ളതുകൊണ്ട് ഞങ്ങൾ ആരും വിചാരിച്ചില്ല ഇങ്ങനെ. പക്ഷേ ഈ ഒരു ഇത് കിട്ടിയതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. മോൻ്റെ സന്തോഷ കണ്ണീരാണ് അച്ചീവ്മെൻറ്റിൽ കരയുന്നതാണ് അമ്മയ്ക്ക്. ഓക്കെ, എന്തായാലും അമ്മയ്ക്ക് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം മോനെ ആ സമയത്ത് പഠിപ്പിക്കാൻ വിടാൻ. പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടികൾ തന്നെ ആയിരിക്കും അല്ലേ, മറ്റൊന്നുമല്ല. എന്തായാലും ഈ ഒരു
നിറഞ്ഞ ഫാമിലിയോടൊപ്പം നിന്നാണ്, ഈ ഒരു ചെറിയ വീട്ടിൽ നിറഞ്ഞ ഫാമിലിയോടൊപ്പം നിന്നാണ് ഈ ഒരു അച്ചീവ്മെന്റ് വലിയ പ്രതിസന്ധികൾക്കൊക്കെ അപ്പുറത്ത് നിന്ന് നേടിയെടുത്ത ഒരു വ്യക്തിയാണ്, ഒരു യുവാവാണ് ജയേഷ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അമ്മയ്ക്കും ഈ സഹോദരങ്ങൾക്കും അമ്മുമ്മയ്ക്കും എല്ലാം അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറി എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. എന്തായാലും ഈ ഉദ്യമങ്ങളെല്ലാം വിജയിക്കട്ടെ. നമ്മുടെ സൈനികർക്ക് വേണ്ടിയുള്ള കൂടുതൽ പ്രതിരോധമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഒരുക്കാൻ ഇദ്ദേഹത്തിന് കഴിയട്ടെ എന്നുള്ളതാണ് നമ്മളും ആശംസിക്കുന്നത്. എന്തായാലും ചേട്ടാ ഒരു സല്യൂട്ട് നൽകുന്നു. തിരുവനന്തപുരത്ത് നിന്നും അനീഷ് കൃഷ്ണനോടൊപ്പം മാർലി വർഗീസ് പോൾ, ഫോക്കസ് ന്യൂസ് ടി വി.